എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ബെല്ലാസ് കിച്ചൻ. നമുക്ക് ഇന്ന് ചക്കക്കുരു കൊണ്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കാം. ഇത് ചക്കക്കുരു വറുത്തരച്ച കറി. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ചക്കക്കുരു കിട്ടിയപ്പോ ആ കറി ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യാന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അത് അതിന്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ അകത്തെ തൊലി കളയണ്ട, ബിക്കോസ് ഇത് നല്ല ഒരു മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. ഞാൻ ഈ ചക്കക്കുരുവിന്റെ സ്കിന്നിന് കളയാറില്ല. അപ്പൊ നമുക്ക് ഇതും കൊണ്ട് ഒരു വറുത്തരച്ച കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ഈ ചക്കക്കുരു ഒക്കെ നാലായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇങ്ങനെ നാല് പീസായിട്ട് മുറിക്കണം. ചക്കക്കുരു ഒക്കെ നാലായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ആവശ്യം വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം. നെഗക്ക് വെള്ളം ഒഴിക്കുക. മൂന്നാല് സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ചക്കക്കുരു വേവാൻ വെച്ചത് ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇളക്കി ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ച വേവിക്കാം. ഇപ്പൊ ഞാനിവിടെ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇത് ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ തീയിലിട്ട് വറുത്തെടുക്കുക. ഇപ്പൊ നമ്മുടെ തേങ്ങയൊക്കെ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ, ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് ആവശ്യത്തിന് കുറച്ചും കൂടെ വേണമെങ്കിൽ, ഞാനിപ്പോ ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പെരുംജീരപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടൊന്ന് സോൾട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ തേങ്ങത്തീരയും പെരഞ്ചീരകവും മല്ലിപ്പൊടി മുളക് പൊടി കറിവേപ്പില എല്ലാം നന്നായിട്ടൊന്ന് സോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമുക്ക് നമ്മുടെ ചക്കക്കുരു ഒന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഓഫ് ആക്കാം. നമുക്ക് ഈ മസാലക്കൂട്ടൊന്ന് അരച്ചെടുക്കാം. നിങ്ങളുടെ തേങ്ങ വറുത്തതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആ മസാലയുടെ ബാക്കിയുള്ളത് മിക്സിയിൽ ഉണ്ടായിരുന്നതെല്ലാം കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമായിരിക്കണം ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസ് ആക്കണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കണം. കാരണം നമ്മൾ ഇത് ഇരുന്നിട്ട് കുറച്ചും കൂടെ തിക്കാവും. ഇനി നമുക്കിത് ഒരു തിള വരുന്നത് വരെ, ഇങ്ങനെ തിളക്കരുത്, ജസ്റ്റ് ഒരു തിള വരുന്നത് വരെ നമുക്ക് മെയിൻ ഒന്ന് ഓണാക്കി ചൂടാക്കാം.
ചക്കക്കുരു തേങ്ങ വറുത്തരച്ച കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.